കാർലോ ആൻസലോട്ടി റയൽ മാഡ്രിഡിന്റെ എക്കാലത്തെയും മികച്ച പരിശീലകരിൽ ഒരാളാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവേണ്ട കാര്യമില്ല. എന്നാൽ ലോസ് ബ്ലാങ്കോസിൽ ആൻസലോട്ടി ദീർഘകാലം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ സീസണിലെ ക്ലബിന്റെ മിന്നുന്ന ഫോം ഈ സീസണിൽ ആവർത്തിക്കാൻ റയൽ മാഡ്രിഡിന് കഴിയാത്തതാണ് പ്രധാന പ്രശ്നം. നിലവിൽ 2024 വരെ കാർലോ ആൻസലോട്ടിക്ക് റയൽ മാഡ്രിഡുമായി കരാറുണ്ട്. എന്നാൽ അദ്ദേഹം ക്ലബ്ബ് വിടാൻ സാഹചര്യമുണ്ടായാൽ അതിനെ നേരിടാൻ റയൽ മാഡ്രിഡ് തയ്യാറെടുപ്പുകൾ തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. റിപ്പോർട്ടുകൾ പ്രകാരം മുൻ റയൽ മാഡ്രിഡ് താരവും നിലവിൽ ജർമ്മൻ ക്ലബ് ബയൻ ലെവർകൂസന്റെ പരിശീലകനുമായ സാബി അലോൺസോയാണ് ലോസ് ബ്ലാങ്കോസിന്റെ പട്ടികയിൽ ഒന്നാമതുള്ളത്. ചെൽസി മുൻ കോച്ച് തോമസ് ടുക്കലിനെയും പരിശീലക സ്ഥാനത്തേക്ക് റയൽ മാഡ്രിഡ് പരിഗണിക്കുന്നുണ്ട്. മാനേജർ എന്ന നിലയിൽ ലെവർകൂസനൊപ്പം ഭേദപ്പെട്ട പ്രകടനമാണ് സാബി അലോൺസോ നടത്തുന്നത്. സാബി അലോൺസോയെ കൊണ്ടുവന്നാൽ മുൻപ് സിദാൻ പരിശീലകനായപ്പോൾ സ്വന്തമാക്കിയ പോലുള്ള നേട്ടങ്ങൾ ആവർത്തിക്കാനാകുമെന്നാണ് റയൽ മാഡ്രിഡിന്റെ കണക്കുകൂട്ടൽ. റയലിനും സ്പെയിനിനും ഒപ്പം സാധ്യമായ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കിയ ഇതിഹാസ താരമായ സാബി അലോൺസോ ബയേൺ മ്യൂണിക്കിലും തിളങ്ങിയതിനു ശേഷമാണ് പരിശീലക വേഷം ഏറ്റെടുത്തത്. ആൻസലോട്ടിക്ക് ശേഷം ആര് റയൽ മാഡ്രിഡ് കോച്ചാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?